ഹലോ, ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്യാമെന്ന് കരുതി. കഴിഞ്ഞ വീക്കെൻഡിൽ പുറത്തു പോയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായ സ്ഥലമുണ്ട്, പീകോക്ക് പാർക്ക്. നമ്മുടെ ദുബായിലെ ടോപ്പ് ടൂറിസ്റ്റ് അട്രാക്ഷനിലൊന്നായ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ പിറകു വശത്തായിട്ടാണ് ഈ പീകോക്ക് പാർക്ക് വരുന്നത്. പേര് പോലെ തന്നെ നമുക്കിവിടെ ഒത്തിരി പീകോക്കിനെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ നടന്നു പോകുന്നതും വാഹനങ്ങൾ പോകുന്നതുമായ റോഡാണ് കാണുക കേട്ടോ. ഈ വഴിയിലൊക്കെ നമുക്ക് പീകോക്കിനെ കാണാൻ സാധിക്കും. മനുഷ്യനുമായിട്ട് നല്ല ഇണക്കമുള്ള പീകോക്കുകളാണ് കേട്ടോ ഇത്. നമ്മളെ കാണുമ്പോൾ ഇവ മാറിപ്പോവുകയോ ഒന്നും ചെയ്യത്തില്ല. മനുഷ്യനായിട്ട് നല്ല ഇണക്കമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വാഹനങ്ങൾ പോകുന്ന റോഡാണ്. ഈവനിങ്ങിലൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഇതിനെ കാണാനായിട്ടൊക്കെ. ഇവിടെ ഇപ്പോഴും ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ ഒന്നും ഫേസ് നമുക്ക് പെർമിഷൻ ഇല്ലാതെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒന്നും ഫേസ് വരാത്ത വിധത്തിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോയ്ക്ക്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അടുത്ത വീഡിയോയിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇത്തവണത്തേക്ക് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ പീകോക്ക് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ റോഡിൻ്റെ ഇരുവശങ്ങളിലും പീകോക്ക് ഉണ്ട്. ഇനി ഇതിനോട് ചേർന്നുള്ളൊരു പാർക്കാണിത്. ഒത്തിരി മനോഹരമായ ഒരു പാർക്കാണ്. ഒരുപാട് വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു പാർക്കാണ്. ദുബായിൽ ഇപ്പോൾ ചൂടിൻ്റെ പീക്ക് ടൈമാണ്. എന്നിട്ട് പോലും നല്ല രീതിയിലാണ് അവർ ഈ പാർക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു ചെടി പോലും ഉണങ്ങിപ്പോകാതെ ഒക്കെ നല്ല രീതിയിലാണ് അവരിവിടെ ദുബായ് ഗവൺമെൻറ് ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഒത്തിരി വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട്. മരുഭൂമിയായിട്ട് പോലും നല്ല രീതിയിലാണ് ഇവിടെ വൃക്ഷങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നത്. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുമുണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, ഇതിനകത്തൊക്കെ പീകോക്കിനെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ ചെമ്പകമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ പൂവൊക്കെ ഇട്ടാണ് ചെമ്പകമൊക്കെ നിൽക്കുന്നത്. ഒത്തിരി ചെമ്പകം ഇതിനകത്തുണ്ട്. പിന്നെ നാട്ടിൽ കാണുന്ന വേറെ കുറേ പൂക്കളുള്ള ചെടികളൊക്കെ ഇതിനകത്തുണ്ട്. വളരെ മനോഹരമായൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഇവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിടത്തല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്ത് നല്ലൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മുടെ ആലൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ.
എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഇവിടുത്തെ നീറ്റ്നെസ് വളരെ നീറ്റായിട്ടാണ് അവരിത് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു വേസ്റ്റ് പോലും നമ്മൾ നടക്കുന്നതൊന്നും വഴിയിലില്ല. ഒത്തിരി നല്ല രീതിയിലാണ് കണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടിയാണ് കേട്ടോ. നമ്മുടെ വാഴയൊക്കെ ഇതിനകത്തുണ്ട്, വാഴപ്പഴമൊക്കെ വന്ന് നിൽപ്പുണ്ട് കണ്ടോ. നല്ല നീറ്റായിട്ടും വളരെയധികം ഭംഗിയിലുമാണ് അവർ ഈ പാർക്ക് കീപ്പ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കാർ പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട്. ഇവിടെ ഈവനിങ്ങിൽ ആൾക്കാർ ജോഗിങ്ങിനൊക്കെ ആയിട്ട് വരാറുണ്ട്. പിന്നെ ചെറിയൊരു റിഫ്രഷ്മെന്റ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ.